ലോകം മുഴുവൻ പ്രശ്നമാണ്. ഇത് കൂടുള്ളൂ. യേശു പറഞ്ഞു, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. അത് സംഭവിക്കേണ്ടത് തന്നെയെന്നാണ്. കാരണം ഇതൊക്കെ സംഭവിച്ചാലല്ലേ യേശുവിന് വരാൻ പറ്റുള്ളൂ. എല്ലാവരും പറയും, പല പാസ്റ്റർമാരും വിശ്വാസികളും ഭയങ്കര പ്രാർത്ഥനയാണ്, കർത്താവേ ആ യുദ്ധം മാറ്റണമേ, ഈ യുദ്ധം മാറ്റണമേ, ആ പ്രശ്നം മാറ്റണമേ. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ മാറി ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ പിന്നെ യേശുവിന് വരേണ്ട ആവശ്യമുണ്ടോ? യേശുവിന് ഇങ്ങോട്ട് പോകുമ്പോൾ ഈ ഭൂമിയിലേക്ക് വരേണ്ട ആവശ്യം, ദൈവരാജ്യം സ്ഥാപിക്കേണ്ട ആവശ്യമുണ്ടോ? വാനമേഘത്തിൽ വരണ്ടേ? ഇതൊക്കെ സംഭവിച്ചാലല്ലേ ഈ ലോകത്തിലെ മനുഷ്യരുടെ ഭരണവും അവരുടെ പ്രവൃത്തികളും ശരിയല്ല എന്ന് തെളിയിക്കപ്പെട്ടാലല്ലേ യേശു വരുള്ളൂ. ഇപ്പൊ യേശു വരണം. യേശു വരുന്നതിന് മുമ്പ് ഇതെല്ലാം സംഭവിക്കും. ഒരുങ്ങിക്കൊള്ളുക. ഇഹ ലോകത്തിലേക്ക് നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് നമുക്ക് ഒരു രൂപ പോലും കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മുടെ സകല സമ്പത്തും ഇവിടെ ഉപേക്ഷിച്ചിട്ട് വെറും കൈയോടുകൂടെ നമ്മൾ പോകണം. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് നമ്മൾ വിചാരിക്കണം. ധനികന്മാരാകാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പെടാപ്പാടുപെട്ട ആൾക്കാർ പോകരുതെന്നാണ് വചനം പറയുന്നത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ. പക്ഷെ മനുഷ്യൻ എന്താണ്, യു കെക്ക് പോകാൻ, അമേരിക്കക്ക് പോകാൻ, ന്യൂസിലാൻഡിൽ പോകാൻ, ഓസ്ട്രേലിയ പോകാൻ, യൂറോപ്പിൽ പോകാൻ കയർ പൊട്ടിച്ച് നടക്കുന്നതാണ്. മാതാപിതാക്കൾ മക്കളെ വിടാൻ, കുട്ടികൾക്ക് ഇന്ത്യ വേണ്ട, കേരളം വേണ്ട, ഇവിടുത്തെ ചൂട് വേണ്ട, ഇവിടുത്തെ ചെറിയ ശമ്പളമൊന്നും വേണ്ട, അവർക്ക് അവിടുത്തെ ലക്ഷങ്ങളുടെ ശമ്പളം വേണം. ഇവരവിടെ പോകുന്ന എന്തിനാ? സുവിശേഷ വേല ചെയ്യാനാണോ? സഭ സ്ഥാപിക്കാനാണോ? സുവിശേഷം പറയാനാണോ? ഏതെങ്കിലും സഭയിൽ അവർ കൂടുന്നുണ്ടാവും. അവർക്ക് എന്തറിയാമോ? അവിടുത്തെ തണുപ്പുള്ള അന്തരീക്ഷത്തിൽ ആ സുഖസൗകര്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ആ രാജ്യങ്ങളിൽ തിന്നുകുടിച്ച് സുഖിച്ച് പുളക്കാനാണ് ഇവർ പോണത്. കയ്യിൽ നല്ല കാശും. പെന്തക്കോസ്റ്റിലുള്ള ദൈവമക്കൾ പോലും ഇത് ചിന്തിക്കുന്നില്ല. വ്യത്യസ്തമായിട്ട് പോവുകയാണ്. നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഒരു കുറച്ചാൾക്കാർ പണം 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 എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമാണ്. യൂത കെട്ടി തൂങ്ങി ചത്തു. 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരൊറ്റ ആളാണ് കെട്ടി തൂങ്ങി ചത്തത്, ആത്മഹത്യ ചെയ്തത്. ആരാണ്? യൂത ഇസ്കരിയോത്താവ്. എന്താ ചാവാനുള്ള കാരണം? അവന്റെ പണമോഹം. 30 വെള്ളിക്കാശിനാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തത്. അവസാനം എന്ത് സംഭവിച്ചു? പണവും കിട്ടിയില്ല, ഉള്ള ആത്മീക ജീവിതവും പോയി, എല്ലാം പോയി. അവസാനം കെട്ടി തൂങ്ങി ചത്തു. ഇത് വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നത് നമുക്കൊരു ദൃഷ്ടാന്തമായി, ഒരു എക്സാമ്പിളായി, മാതൃകയായി, ഇത് വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും പോകാതെ ജീവിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്നത്. കാരണം അധികം കാലം ഈ ഭൂമിയിലുള്ള ആൾക്കാർക്ക് പാപമൊക്കെ ചെയ്ത് സുഖിച്ച് പുളച്ച് ദുർമോഹമൊക്കെ ചെയ്ത് ഇനി ജീവിക്കാൻ കർത്താവ് അനുവദിക്കില്ല. കാരണം യേശു വരും. എത്രയും പെട്ടെന്ന് യേശു വരും. വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല, അവൻ വരും. അവനോടൊപ്പം നമ്മൾ ആയിരിക്കാൻ ഇപ്പോഴേ നമ്മൾ റെഡി ആയിക്കൊള്ളണം അല്ലേ. ഇപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് വരാൻ വേണ്ടി നമ്മളെല്ലാവരും കിടക്കപ്പായി എഴുന്നേറ്റ് നേരെ ഇങ്ങോട്ട് പോന്നോ? അങ്ങനെയാണോ? കിടക്കപ്പായി എഴുന്നേറ്റ് നേരെ ഒന്നും പോന്നില്ല. ആ ഏതായാലും സാജുമോഹൻ ഭാഷയുണ്ട്, പ്രാർത്ഥനയൊക്കെ ഉണ്ട്, ചെന്നിരിക്കും ഭാഷ വഴുക്കും പറയും. ആ എന്നാ ശരി. ആ പല്ലും തേക്കാതെ മുഖവും കഴുകാതെ ഉള്ള വസ്ത്രം എടുത്ത് വരുമോ? അങ്ങനെ ഒന്നില്ല. എഴുന്നേറ്റ് ഫ്രഷായി പുതിയ വസ്ത്രങ്ങൾ എടുത്ത് മുടിയൊക്കെ ചീകി എത്രമാത്രം തയ്യാറെടുപ്പായിരുന്നു ഒരു ചെറിയ പ്രാർത്ഥനയ്ക്ക് വരാൻ. എത്ര റെഡിയായിട്ടാ വന്നത്. അങ്ങനെയെങ്കിൽ യേശുവിനോടൊപ്പം പോകാൻ, യേശുവിനോടൊപ്പം ജീവിക്കാൻ, ആ നിത്യതകൾ മുഴുവൻ ജീവിക്കുവാൻ, ഈ ഭൂമിയിലെ ജീവിതം ഒരുങ്ങാൻ വേണ്ടി, ക്രമീകരിക്കാൻ വേണ്ടി, സമർപ്പിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന കുറച്ച് ചെറിയൊരു കാലയളവാണ് ഈ ഭൂമിയിലെ ജീവിതം. ഒരു നിത്യമായ ജീവിതം നമുക്ക് വേണ്ടി കിടക്കുകയാണ്.
അവിടെ യേശുവിനോടൊപ്പം ജീവിക്കണമെങ്കിൽ ഇവിടെ ക്രമീകരിക്കണം, നമ്മുടെ നോട്ടം ക്രമീകരിക്കണം, നമ്മുടെ സംസാരം ക്രമീകരിക്കണം, നമ്മുടെ പ്രവൃത്തികൾ ക്രമീകരിക്കണം, നമ്മുടെ രഹസ്യ ജീവിതം ക്രമീകരിക്കണം, നമ്മുടെ ഇടപാടുകൾ ക്രമീകരിക്കണം, കുടുംബജീവിതം ക്രമീകരിക്കണം, സാമൂഹ്യ ബന്ധം ക്രമീകരിക്കണം. എല്ലാം ക്രമീകരിച്ചെങ്കിലാണ് നമുക്ക് യേശുവിനോടൊപ്പം പോകാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഒരാൾക്കും പോകാൻ പറ്റില്ല. ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നു, ഭയങ്കര ഉപദേശമാണ്. അപ്പൊ വാർഷിക ഞായറാഴ്ച വന്ന തുടങ്ങും ഉപദേശം. ഈ ഉപദേശം ഒന്നും ഞാൻ അനുസരിക്കുന്നില്ലെന്ന് വിചാരിക്കൂ. ഭയങ്കര ഉപദേശമാണ്, ഭയങ്കര പഠിപ്പിക്കലാണ്, ഭയങ്കര പ്രസംഗമാണ്. പക്ഷെ ഞാനിതൊന്ന് ചെറുവിരൽ കൊണ്ട് പോലും അനക്കാൻ തയ്യാറല്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ യേശു വരുമ്പോൾ എനിക്ക് യേശുവിനോടൊപ്പം ആയിരിക്കാൻ കഴിയില്ല. പാസ്റ്റർ എന്ന് പറഞ്ഞ കാര്യമില്ല. രക്ഷിക്കപ്പെട്ടെന്നും സ്നാനപ്പെട്ടെന്നും ഇത്ര കാലം പെന്തിക്കോസിലായിരുന്നെന്നും സഭകൾ ഇരുന്നെന്നും സുവിശേഷം പറഞ്ഞെന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എന്നെ തള്ളിക്കളയും. അതാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. നാം എത്ര ജാഗ്രതയുള്ളവരായിരിക്കണം. ഒരു ജീവിതമാണ് തന്നിരിക്കുന്നത്. യാക്കോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. നിങ്ങളിൽ ഒരുവന്, അഥവാ നമ്മിൽ ഒരുവന്, ഒരു വ്യക്തിക്ക് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ, എന്താണ് ജ്ഞാനം? കർത്താവിനോടുള്ള ഭക്തിയാണ് ജ്ഞാനം. ആ ജ്ഞാനം, കർത്താവിനോടുള്ള ഭക്തി എന്ന ജ്ഞാനം നമ്മിൽ ഒരാൾക്ക് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറവാകുന്നുവെങ്കിൽ നമ്മൾ അവനെ ഭത്സിക്കരുത്. ഒരു ഉദാഹരണത്തിന്, നമ്മുടെ മക്കള്, ഈ മക്കളിൽ ചിലർക്ക് ചില വിഷയങ്ങൾ പഠിക്കാൻ ഇച്ചിരി അല്പം അത് പിടിച്ചെടുക്കാനൊരു കഴിവ് കുറവാണെന്ന് വിചാരിക്കും. പഠിപ്പിച്ചിട്ടും പഠിപ്പിച്ചിട്ടും പറഞ്ഞു കൊടുത്തിട്ടും പറഞ്ഞു കൊടുത്തിട്ടും അവരത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് വരും? ദേഷ്യം വരും, കോപം വരും, ഇല്ലേ? ചിലപ്പോൾ കുത്തക്കുച്ച് കൊടുക്കും. ഇത്രയൊക്കെ പഠിച്ചിട്ടും പഠിപ്പിച്ചിട്ടും മനസ്സിലാക്കുന്നില്ല, പോട്ടൻ, മണ്ടൻ, ഇങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല. അങ്ങനെ ഒന്നും കുട്ടികളെ വിളിക്കരുത്. അങ്ങനെ പലവട്ടം നമ്മൾ വിളിക്കുമ്പോൾ അവനെന്നെ തോന്നും, ആ ഞാൻ മരമണ്ടനാണ്, എനിക്ക് വലിയ ബുദ്ധി ഒന്നും, എൻ്റെ അമ്മ തന്നെ പറയുന്നു, എൻ്റെ അപ്പൻ തന്നെ പറയുന്നു, എനിക്ക് ബുദ്ധി ഇല്ല. അപ്പൊ അവനുള്ള ബുദ്ധി കൂടി എന്ത് ചെയ്യുമോ? പോകും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ആത്മീക ജീവിതത്തോടുള്ള ബന്ധത്തിലായിക്കൊള്ളട്ടെ, നമ്മുടെ മക്കളോടുള്ള ബന്ധത്തിലായിക്കൊള്ളട്ടെ, ഒരാൾക്ക് ജ്ഞാനം, ബുദ്ധി എന്നിവ കുറവാകുന്നുവെങ്കിൽ നമ്മൾ അവനെ ഭത്സിക്കാതെ, അവനോട് ദേഷ്യപ്പെടാതെ, എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം കുറവായിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ പോകുകയാണെങ്കിൽ ഇതെല്ലാം തരാൻ ദൈവം തയ്യാറാണ്. അപ്പൊ ദൈവം കുറച്ചൊന്നുമല്ല തരുന്നത്, ഔദാര്യമായിട്ട് നൽകിത്തരുന്നവനാണ് നമ്മുടെ സർവശക്തനായ ദൈവം. ഒന്നുകൂടി പറഞ്ഞാൽ, ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. അപ്പൊ നമ്മൾ ദൈവത്തോട് ജ്ഞാനം ചോദിച്ചാൽ സമൃദ്ധമായിട്ട് ദൈവം ജ്ഞാനം തരും. ബുദ്ധി ചോദിച്ചാൽ ദൈവം സമൃദ്ധമായി ബുദ്ധി തരും. ദൈവകൃപ ചോദിച്ചാൽ ദൈവകൃപ ദൈവം സമൃദ്ധമായി തരും. അപ്പൊ ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് നമ്മൾ എന്ത് ചെയ്യണം? ചോദിച്ചെങ്കിലേ കിട്ടുള്ളൂ. നമ്മൾ സാധാരണ ഒരു പഴഞ്ചൊല്ലുണ്ട്, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചു, കുഞ്ഞിന് നല്ല വിശപ്പുണ്ട്, ആകപ്പാട്
പാലാണ് അതിന് കൊടുക്കുന്നത്. ഈ കുഞ്ഞ് കരയുന്നില്ല, നിലവിളിക്കുന്നില്ല എന്ന് വിചാരിക്കൂ. അമ്മ കൊണ്ടുപോയി പാൽ കൊടുക്കോ? പാൽ കൊടുക്കില്ല. ആ കുഞ്ഞ് അവിടെ കളിച്ച് ചിരിച്ച് കിടന്നുറങ്ങിയാണ്, വിശപ്പൊന്നുമില്ല. കൊടുക്കോ? കരയുന്ന കുഞ്ഞാണെങ്കിലോ, നിലവിളിക്കുന്ന കുഞ്ഞാണെങ്കിലോ, അപ്പൊ തന്നെ മനസ്സിലാക്കും ആ കുഞ്ഞിന് വിശക്കുന്നുണ്ട്. അമ്മ ഓടിപ്പോയി പാൽ കൊടുക്കും. അപ്പൊ ദൈവത്തോട് ചോദിക്കുന്നവനാണ് ദൈവം മറുപടി തരികയുള്ളൂ. പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വർദ്ധിപ്പിക്കുവാൻ തയ്യാറാവണം. നമ്മള് ഒരു തണുപ്പൻ രീതിയിലുള്ള പ്രാർത്ഥനയുമായിട്ടാണ് പോകുന്നതെങ്കിൽ വലുതൊന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട. എരിവോട് പ്രാർത്ഥിക്കണം, ഉണർവോട് പ്രാർത്ഥിക്കണം, മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോട് പ്രാർത്ഥിക്കണം, ശ്രദ്ധയോട് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ദൈവം നമുക്ക് മറുപടി തരികയും ചെയ്യുള്ളൂ. അപ്പൊ ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് ജ്ഞാനം കുറവായിരിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, യാചിക്കണം. അപ്പോ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം എന്ത് ചെയ്യും? കൊടുക്കും. മുട്ട ചോദിച്ചാൽ മുട്ട തരും, മീൻ ചോദിച്ചാൽ മീൻ തരും, അപ്പം ചോദിച്ചാൽ അപ്പം തരും. അപ്പൊ നമ്മുടെ കർത്താവിനോട്, നമ്മുടെ യേശുവിനോട് നമ്മൾ എന്ത് ചോദിക്കുന്നുവോ അത് വർദ്ധിപ്പിച്ച് ചോദിക്കുന്ന നിനക്കുന്നതിൽ അത്യന്തം പരമായിട്ട് ദൈവം നമുക്ക് തരും. ഇപ്പൊ ചോദിച്ചെങ്കിലേ കിട്ടുള്ളൂ. അതാണ് യേശു പറഞ്ഞത്, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ തുറക്കപ്പെടും. നമ്മൾ മുട്ടാനും തയ്യാറല്ല, അന്വേഷിക്കാനും തയ്യാറല്ല, യാചിക്കാനും തയ്യാറല്ല. എല്ലാം വേണമെന്ന് പറഞ്ഞ് നടക്കോ? നടക്കില്ല. ചോദിക്കുന്നവന് ദൈവം മറുപടി കൊടുക്കും. ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവന് ലഭിക്കും. ദൈവത്തോട് ചോദിക്കേണ്ടത് എങ്ങനെയാണ്? ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ ചോദിക്കണം. ഒട്ടും സംശയമില്ലാതെ ചോദിക്കണം. എന്റെ പ്രാർത്ഥന എന്റെ കർത്താവ് കേൾക്കും, എന്റെ യാചനകളുടെ ശബ്ദം അവൻ കേൾക്കും, എനിക്ക് മറുപടി തരും, സ്വർഗം എനിക്കായി തുറക്കപ്പെടും എന്നുള്ള വിശ്വാസത്തോടുകൂടെ ഒട്ടും സംശയമില്ലാതെ നാം ദൈവത്തോട് ചോദിക്കണം. നമ്മുടെ ഹൃദയത്തിൽ 100% വിശ്വാസമായിരിക്കണം. പണ്ടൊരിക്കൽ ഒരു സഭ, മഴയില്ലാത്തൊരു നാടാണ്, മഴ ലഭിക്കാൻ വേണ്ടി പാസ്റ്ററും വിശ്വാസികളെല്ലാം ഭയങ്കര പ്രാർത്ഥനയാണ്, 3 സുവാസ പ്രാർത്ഥന. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ പാസ്റ്ററും വിശ്വാസികളും പറയാണ് മഴയൊന്നും പെയ്യാൻ പോണില്ലെന്ന്. അപ്പൊ 3 ദിവസത്തിനാണ് അവർ ഉപദേശിച്ച് പ്രാർത്ഥിച്ചത്. 3 ദിവസത്തിന് അവർ ഇരുന്ന് വെറുതെ പോയില്ലേ സമയം. പക്ഷെ ആ കൂട്ടത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവള് പ്രാർത്ഥനയ്ക്ക് വന്നപ്പോ ഒരു കൊടയുമായിട്ടാ വന്നത്. അപ്പൊ എല്ലാരും പറഞ്ഞു, എടി മഴയൊന്നും പെയ്യില്ല, വെറുതെ കൊടയും കൊണ്ട് വന്നിരിക്കുന്നു. അപ്പൊ അവള് പറഞ്ഞേ, ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് ഞാൻ ഈ വീട്ടിലേക്ക് പോകുമ്പോണ്ടല്ലോ മഴ പെയ്യും, അപ്പോ നനയാതിരിക്കാൻ വേണ്ടി എനിക്കൊരു കുട വേണം. കൊച്ചിനെ കളിയാക്കി. അവര് കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോഴേക്കും കാർമേഘം ഉരുണ്ട് കയറി, കാറ്റടിക്കാൻ തുടങ്ങി, ഭയങ്കര മഴ. പാസ്റ്ററും വിശ്വാസികളൊക്കെ നനഞ്ഞു കുളിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ കൊച്ച് കുടയും ചൂടി വീട്ടിലേക്ക് പോയി. അപ്പൊ ആരുടെ വിശ്വാസത്തിനാണ് അവിടെ മറുപടി കിട്ടിയത്? ആ കൊച്ചുകുട്ടിയുടെ വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയ്ക്കാണ് മറുപടി കർത്താവ് കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനാ വിഷയങ്ങളുള്ള ബന്ധത്തിൽ ഒട്ടും സംശയമില്ലാതെ, സംശയിക്കാതെ വിശ്വാസത്തോടുകൂടെ ഇന്നു മുതൽ ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ കാണുന്നൊരു കാഴ്ച കണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. ഇനി സംശയിക്കുന്നവൻ ആരാണ്? സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമൻ. കടലിന്റെ പ്രത്യേകതയാണ്, ഒരു കാറ്റടിക്കുമ്പോൾ തിര അങ്ങോട്ട് പോകും, ഒരു കാറ്റടിക്കുമ്പോൾ തിര
ഇങ്ങോട്ട് പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും 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 പോകുമോ? ഇതാണ് കടൽ തിരയുടെ അവസ്ഥ. അപ്പൊ സംശയിക്കുന്നവനാരാ? അവിശ്വസിക്കുന്നവനാരാ? പ്രാർത്ഥിച്ചിട്ടും വിശ്വാസമില്ലാത്തവനാരാ? കടൽ തിരക്ക് സമനെന്നാണ്. ഒരു കാറ്റടിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നു, മറ്റേ കാറ്റടിക്കുമ്പോൾ ഇങ്ങോട്ട് പോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നിൽക്കുന്ന അവസ്ഥ. അങ്ങനെ കടൽ തിരക്ക് സമാനമായൊരു മനസ്സോടെ, ഹൃദയത്തോടുകൂടെ നമ്മളായിരിക്കാൻ പാടില്ല. സംശയിക്കുന്നവരെ കുറിച്ചുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ്. കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമനാണ്. സംശയിക്കുന്നവൻ കടൽ തിരക്ക് സമൻ. കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമാനമായ സംശയത്തോടെ, അവിശ്വാസത്തോടുകൂടെ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ, ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ കർത്താവിൽ നിന്നും വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കാൻ പാടില്ല. ഇന്ന് പല കാര്യങ്ങൾക്കും നമുക്ക് മറുപടി കിട്ടാതിന് കാരണം അറിയാമോ? ഉത്തരം കിട്ടാതിന് കാരണം എന്നറിയാമോ? നമുക്ക് സംശയമാണ്. ദൈവം തരാൻ റെഡിയാണ്. പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടിട്ട് ദൈവം രണ്ട് കൈയും നീട്ടി ഔദാര്യമായി കൊടുക്കുന്നവനായി നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോ ഇങ്ങനെ തരാൻ വേണ്ടി ഇങ്ങനെ തരുമ്പോഴേക്കും, പ്രാർത്ഥിച്ചപ്പോ തന്നെ ഞാൻ വിചാരിച്ചാണ് ഇത് കിട്ടാനൊന്നും പോണില്ലെന്ന്. അപ്പൊ കർത്താവ് അതേപോലെ പുറകോട്ടെടുക്കും. ഇതാണ് പലരുടെ അവസ്ഥ. കർത്താവ് ഇങ്ങനെ തരാൻ വേണ്ടി ഇങ്ങനെ തരുമ്പോ നമ്മളിങ്ങനെ കൈ നീട്ടി നിൽക്കൽ, താ കർത്താവേ, താ, ഞാൻ ഇപ്പൊ പിടിക്കാം. അപ്പൊ ഇങ്ങനെ ഇടാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞു, ഉള്ളെ ഇത് കിട്ടാനൊന്നും പോണില്ല, പണ്ട് കർത്താവ് ഒന്നും തരാൻ പോണില്ല. ഉടനെ കർത്താവ് അതേപോലെ തിരിച്ചോട്ടോ. ഇതാണ് പലരുടെ അവസ്ഥ. ഇങ്ങനെയുള്ള മനുഷ്യൻ ആരും ആയിക്കൊള്ളട്ടെ, പാസ്റ്റർ ആയിക്കൊള്ളട്ടെ, വിശ്വാസികളായിക്കൊള്ളട്ടെ, എത്ര വലിയ അപ്പോസ്റ്റലായിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ളവൻ ദൈവത്തിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കണ്ട, ചിന്തിക്കണ്ട. ഈ സംശയിക്കുന്ന കടൽ തിരക്ക് സമനായ മനുഷ്യനെ കുറിച്ച് അടുത്ത വാക്യം എന്താ പറയുന്നത്? ഇരുമനസ്സുള്ള മനുഷ്യൻ. കണ്ടോ, അയാൾ ആരാണ്? ഇരുമനസ്സുള്ള മനുഷ്യൻ. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴുകിയില്ല. ചില ആൾക്കാരുടെ ചിന്ത അറിയാമോ? യേശു വേണം, ലോകവും വേണം. നടക്കോ? നടക്കോ? യേശു വേണം, പാപവും വേണം. യേശുവും വേണം, പിശാചും വേണം. യേശുവും വേണം, ലോകമോഹങ്ങളും വേണം. രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ട് നടക്കുവാൻ ഒരു മനുഷ്യനും കഴിയില്ല എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ കർത്താവിനെ സേവിക്കണം, അല്ലെങ്കിൽ പിശാചിനെ സേവിക്കണം. ഒന്നില്ലെങ്കിൽ കർത്താവിന്റെ വഴിയിൽ പോകണം, അല്ലെങ്കിൽ പാപത്തിന്റെ വഴിയിൽ പോയേ പറ്റൂ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മനുഷ്യന് നിന്നേ പറ്റൂ. അതും ഇതും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറയുന്നത്, ഇരുമനസ്സുള്ളവൻ. ഇരുമനസ്സുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ എന്നാണ് വചനം പറയുന്നത്. ഇരുമനസ്സുള്ളവരെ ദൈവം വെറുക്കുന്നു എന്നാണ് വചനം പറയുന്നത്. രണ്ട് തോണിയിൽ ചവിട്ടിക്കൊണ്ട് നമുക്ക് എത്ര കാലം നിൽക്കാൻ പറ്റും? അധികാലം നിൽക്കാൻ പറ്റില്ല. ഈ തോണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അകലുമ്പോൾ തമ്മിൽ വെള്ളത്തിൽ പോകും. ഒരു മനസ്സായിരിക്കണം നമുക്ക്, ഒറ്റ ഹൃദയം, ഒരൊറ്റ ചിന്ത, ഒരൊറ്റ തീരുമാനം, ഒറ്റ സമർപ്പണം. എന്തെല്ലാം വന്നാലും, എന്ത് കഷ്ടത വന്നാലും, എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും, എല്ലാവരും ഉപേക്ഷിച്ചാലും, എല്ലാവരും കൈവിട്ടാലും, ഞാൻ എന്റെ കർത്താവിനുള്ള വിശ്വാസത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പോലും പുറകോട്ട് പോകില്ല എന്നുള്ള ശക്തമായ തീരുമാനമാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ലോകം മുഴുവൻ നമ്മളെ ഉപേക്ഷിച്ചു പോകാം, ഒറ്റപ്പെടുത്താം, പക്ഷേ കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടില്ല. കർത്താവ് ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കില്ല. അനാഥരായി അവൻ നമ്മളെ വിടുകയില്ല. അവൻ എന്നെന്നും ലോക അവസാനത്തോളം എല്ലാ നാളും അവൻ നമ്മോട് കൂടെ ഉണ്ട്. ഈ ഒരു വിശ്വാസം നമുക്ക് ആവശ്യമാണ്. ഇരുമനസ്സുള്ളവൻ തന്റെ വഴികളിൽ, ഇപ്പൊ ഇരുമനസ്സുള്ള സംശയിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവന്റെ വഴികളിൽ ഒക്കെയും അവൻ അസ്ഥിരനായിരിക്കും. സ്ഥിരതയില്ലാത്തൊരു മനുഷ്യനായിരിക്കുള്ളൂ അവൻ. എന്ത് ചെയ്താലും, ഉദാഹരണത്തിന് ബിസിനസ് ചെയ്താൽ പോലും
ഒരു ബിസിനസ് വിജയിക്കുന്നതാണ്. ഏത് ബിസിനസ്സും വിജയിക്കും. എങ്ങനെ വിജയിക്കുന്നറിയാമോ? ചില ആൾക്കാർ വലിയ കാര്യത്തിന് ഒരു കട അങ്ങ് തുടങ്ങും, ഒരു ബിസിനസ് അങ്ങ് തുടങ്ങും, കുറെ ലക്ഷങ്ങളൊക്കെ ചെലവാക്കി അടിപൊളിയാക്കി ഒരു തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു മാസം കട നടത്തും, പിന്നെ ഒരു മാസം കട തുറക്കില്ല, അവിടെ ഇവിടെയൊക്കെ കറങ്ങാൻ പോവും, വീണ്ടും കട തുറക്കും, ഒരാഴ്ച കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യമാണെന്ന് പറഞ്ഞ് കട പൂട്ടിയിടും. അങ്ങനെയാണ് പല കടകളും പൂട്ടിപ്പോണത്. കാരണം ഇരുമനസ്സാണ്, അവധിയുള്ള സമയങ്ങളിൽ മാത്രമാണ് കട പൂട്ടിയിട്ട് പോകാൻ പാടുള്ളൂ. കറക്റ്റായിട്ട് കട നല്ല റെഗുലറായി കൃത്യമായിട്ട് കട തുറന്ന് ആ കൃത്യസമയങ്ങളിൽ കൃത്യമായി പോയി കഴിഞ്ഞാൽ അവിടെ ആളുകൾ തേടി വരും, ഇന്നൊരു കടയുണ്ട്, അവിടെ ചെന്ന ഇന്ന സാധനം കിട്ടും. അവരെപ്പോഴും കട തുറന്നു വെക്കുന്ന ഒരാളാണ്, ആൾക്കാർ ദൂരെ നിന്ന് പോലും വരും, അവർ ബിസിനസ്സിൽ അഭിവൃദ്ധിപ്പെടും. എന്നാൽ ഇരുമനസ്സോടുകൂടെ ചെയ്താൽ എന്ത് സംഭവിക്കും? പൊട്ടിപ്പോകും. അതാണ് ഇരുമനസ്സുള്ളവൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാണ്. അപ്പൊ നമ്മൾ എന്ത് കാര്യമായാലും രണ്ട് മനസ്സോടെ ചെയ്യരുത്, ഒരൊറ്റ മനസ്സോടെ ചെയ്യണം. ഇപ്പൊ സ്ഥാനപ്പെടാനായി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരൊറ്റ മനസ്സോടെ തീരുമാനമെടുക്കണം, കാരിരുമ്പ് പോലുള്ള തീരുമാനമെടുക്കണം, നല്ല ഉറച്ച പാറ പോലെ തീരുമാനമെടുക്കണം. ഞാൻ സ്ഥാനപ്പെടും, ക്രിസ്തുവിനോട് ചേരും, ക്രിസ്തുവിനെ ഞാൻ ധരിക്കും, ക്രിസ്തുവിനെ വിട്ട് ഞാൻ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പോവില്ല, ഞാൻ അടിയുറച്ചു നിൽക്കും എന്നുള്ള ദൃഢമായ തീരുമാനം നമ്മൾ എടുക്കണം. അങ്ങനെ എടുത്തെങ്കിലാണ് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേരാൻ കഴിയുകയുള്ളൂ. രണ്ടു കൂട്ടം ആൾക്കാരോട് പ്രശംസിക്കാൻ പറയാൻ, ഒന്നാമത്തെ കൂട്ടം എന്താണ്? എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും. എളിമയോടെ ജീവിക്കുന്നവർക്ക്, താഴ്മയോടെ ജീവിക്കുന്നവർക്ക് ദൈവം പ്രതിഫലങ്ങൾ കൊടുക്കും. താണ നിലത്താണ് നീരോടുകയുള്ളൂ. താഴ്മയുള്ളവർക്കാണ് ദൈവം കൃപ കൊടുക്കുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ ഒരാള് വചനം അനുസരിച്ചുകൊണ്ട് വിനയത്തോടെ താഴ്മയോടെ ജീവിച്ചാൽ അവന് ചില ഉയർച്ചകളുടെ അനുഭവത്തിലേക്ക് ദൈവം നടത്തും. എന്താണ് ആ ഉയർച്ച അവന് കിട്ടാനുള്ള കാരണം? അവൻ എളിമയോടെ ജീവിച്ചുകൊണ്ടാണ്, താഴ്മയുള്ളവനായി ജീവിച്ചുകൊണ്ടാണ് ആ ഉയർച്ചകൾ കിട്ടിയത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ യോസഫിനറിയാം, യോസഫ് എളിമയോടെ ജീവിച്ചുകൊണ്ട് പിൽക്കാലം എന്താ സംഭവിച്ചത്? അവൻ ഈജിപ്തിലെ പ്രധാനമന്ത്രിയായി. അപ്പൊ എളിമയോടെ ജീവിച്ചാൽ, താഴ്മയോടെ ജീവിച്ചാൽ നമുക്ക് ഉയർച്ച ഉണ്ടാകും, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നല്ല നല്ല ഉയർച്ചയുടെ അനുഭവങ്ങൾ കിട്ടും. എന്നാൽ ധനവാനെ കുറിച്ച് എന്താ പറയുന്നത്? ധനവാനോ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ. അപ്പോ പണമുള്ള, സമ്പത്തുള്ള, കുറെ കാശൊക്കെ ഉള്ളവൻ എന്താണ് പ്രശംസിക്കുന്ന അറിയാമോ? പുല്ലിന്റെ പൂ പോലെ, ആ പുല്ലിന്റെ ഭംഗിയെല്ലാം ഉണങ്ങി വാടി വരണ്ടു പോകുന്നത് പോലെ എന്റെ എല്ലാ സമ്പത്തും വാടിപ്പോകും എന്ന് വിചാരിച്ച് ആ പണത്തിൽ ആശ്രയിക്കാതെ, സമ്പത്തിൽ ആശ്രയിക്കാതെ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ധനവാന്മാർ ജീവിക്കണമെന്നാണ് വചനം പറയുന്നത്. അങ്ങനെ ജീവിച്ചാൽ അവനെ ആ സമ്പത്തിന്റെ മധ്യത്തിലും ദൈവം മാനിക്കുവാൻ തക്കവണ്ണം ഇടയാകും. അപ്പൊ ധനവാന്മാർ എളിമയുള്ളവരായിരിക്കണം, താഴ്മയുള്ളവരായിരിക്കണം. ഒരു ധനവാന് താഴ്മയുണ്ടെങ്കിൽ, വിനയമുണ്ടെങ്കിൽ, ദൈവത്തിന് പ്രധാനമായൊരു സ്ഥാനം കൊടുക്കുന്നവനാണെങ്കിൽ അവന്റെ സമ്പത്ത് നഷ്ടപ്പെടില്ല, ഉറപ്പ്. എന്നാൽ താഴ്മയില്ലാത്ത ആളാണെങ്കിൽ, വിനയമില്ലാത്ത ആളാണെങ്കിൽ, കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കാത്ത ഒരാളാണെങ്കിൽ ഉള്ള സമ്പത്തും കൂടി ഇല്ലാതായി പോകും. പുല്ലിന്റെ ഭംഗി നഷ്ടപ്പെട്ടു പോകുന്ന പോലെ അത് ഒന്നൊന്നായി നഷ്ടപ്പെട്ടു പോകുമെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രണ്ടു കൂട്ടരെ തരം തിരിച്ച് ഇവിടെ വചനം പറയുന്നത്. അപ്പോൾ സൂര്യൻ ഉഷ്ണക്കാറ്റോടുകൂടെ ഉദിച്ചിട്ട് പുല്ലുണങ്ങി പൂവിതിർന്ന് അതിന്റെ രൂപഭംഗി കെട്ടുപോകുന്നു. ഒരു ചെടിയിൽ നല്ലൊരു പൂവുണ്ട്, ആ പൂവ് പെട്ടെന്ന് വാടി തളർന്നു പോകുന്നതിന് കാരണം എന്താണോ?
സൂര്യന്റെ താപം കൊണ്ടാണ്. ഇതുപോലെ ധനവാനും തന്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും. ധനവാനായിരിക്കുന്ന സമ്പത്തുള്ള നമുക്ക് ചില നന്മകളൊക്കെ ദൈവം തന്ന ഒരു മണ്ഡലത്തിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ എത്രമാത്രം താഴ്മയുള്ളവരായിരിക്കണം, വിനയമുള്ളവരായിരിക്കണം, കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവരായിരിക്കണം, വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവരായിരിക്കണം. അങ്ങനെ പോയെങ്കിലാണ് ദൈവസന്നിധിയിൽ ധനവാനായൊരു മനുഷ്യന് എന്നെന്നും ഒന്നും നഷ്ടപ്പെടാതെ അനുഗ്രഹത്തോടുകൂടെ അവന് നിൽക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ഹൃദയങ്ങളോട്, നമ്മുടെ മനസാക്ഷിയോട്, നമ്മുടെ ചിന്തകളോട് ഈ വചനത്തിന്റെ വിവിധ വശങ്ങളിലൂടെ ദൈവം ഇടപെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഈ വചനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം, വചനത്തിന് മുൻപാകെ നമ്മളെ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.